വിനു, നല്ല എന്തെങ്കിലും സ്വീറ്റ് കഴിക്കാൻ തോന്നുന്നു? എന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കും. നീ കുടിക്കാൻ മാത്രം കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്നാ നമുക്കേ ക്യാരറ്റ് ഒക്കെ വെച്ചിട്ട് അടിപൊളി ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ഉണ്ടാക്കിയാ. ഓ പൊളിക്കും. ഉണ്ടാക്കട്ടെ? ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 6 ക്യാരറ്റ് ഇതുപോലെ ചീകി എടുത്തിട്ടുണ്ട്. അത് പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ. ഈ ക്യാരറ്റിലുള്ള വെള്ളത്തിന്റെ അംശങ്ങൾ മുഴുവനും വറ്റിപ്പോണം. അതോടൊപ്പം തന്നെ ക്യാരറ്റ് അത്യാവശ്യം നന്നായിട്ട് കുക്കാവുകയും വേണേ. ഇതാ ക്യാരറ്റിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഞാനിവിടെ വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടേ. നമ്മൾ നേരത്തെ തിളയ്ക്കാൻ വെച്ച പാലിൽ നിന്ന് അല്പം പാലെടുത്തിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പാല് ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തത് പാകത്തിനാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി റെഡിയാക്കി വെച്ച കസ്റ്റേർഡ് മിൽക്ക് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കണേ. കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ചു കഴിഞ്ഞാലേ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതാ ഇതുപോലെ ബബിൾസ് വരുന്ന സമയമാകുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു ട്രേ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ ഇതുപോലെ ഇങ്ങ് ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. നമ്മൾ 2 ലെയറായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ലെയർ ഒന്ന് ആദ്യം സെറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാവേ. മുഴുവനായിട്ട് ഇടണ്ടാട്ടോ, ഒരു ലെയറിൽ കൊള്ളാൻ പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുവാണേ. നിങ്ങൾക്ക് ആപ്പിൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിനുപോലെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ കസ്റ്റർഡ് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കണേ. നമ്മളിവിടെ 2 ലെയറ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടിയൊക്കെ ക്യാരറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനും ക്യാരറ്റും ഇട്ട് കൊടുക്കരുത്, അതിൽ നിന്ന് കുറച്ച് ക്യാരറ്റ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മുഴുവനും ക്യാരറ്റും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ നമ്മൾ 2 ലെയറും ക്യാരറ്റ് ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേറെ ആപ്പിളോ വേറെ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേറൊരു കപ്പിലേക്ക് ഞാൻ 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണേ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കണേ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ക്യാരറ്റും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാവേ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ അതുപോലെ ബദാം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ പുഡിംഗ് കൂടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാവേ. നോക്കി നമ്മുടെ യമ്മി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇന്ന് ടേസ്റ്റ് ചെയ്താലോ. അത് നമുക്ക് കട്ട് ചെയ്യാവേ. മധുരം ആയതുകൊണ്ട് ഇവിടെ എല്ലാരും റെഡിയാണ് കഴിക്കാൻ. സാക്കി കുട്ടി ആദ്യം നിങ്ങൾ കഴിച്ചു നോക്കിക്കേ. അപ്പൊ നമ്മുടെ ക്യാരറ്റ് പാൽ പുഡിംഗ് രക്ഷയില്ലോ. കാണുമ്പോ തന്നെ ഭയങ്കര കൊതിയാവണല്ലേ. രക്ഷയില്ലോട്ടോ, കിഴിലായിട്ടോ ഒന്നും പറയാനല്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കോട്ടോ. വീട്ടിലേ ഉറപ്പായിട്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വിരുന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കി ഞെട്ടിക്കാം. പിള്ളേരാണെങ്കിലും എന്തേ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്, എല്ലാരും നന്നായിട്ട് കഴിക്കുകയും ചെയ്തോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.